കരുതലോടെ ജാഗ്രതയോടെ എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സംസ്ഥാനത്ത് ഇന്ന് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ്. പാൽ, പച്ചക്കറി, പലവ്യഞ്ജനം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് തുറക്കാൻ അനുമതിയുള്ളത്. വീടുകളിൽ മീൻ എത്തിച്ചുള്ള വിൽപ്പന നടത്താം, പക്ഷേ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ പാഴ്സൽ ഓൺലൈൻ സേവനങ്ങൾ മാത്രമാക്കി ചുരുക്കിയിട്ടുമുണ്ട്. ഇന്നലത്തേതുപോലെ KSRTC 60% സർവീസുകൾ ഇന്ന് നടത്തും. ട്രെയിൻ, ദീർഘദൂര സർവീസുകളും ഉണ്ടാകും. ഓട്ടോ, ടാക്സി എന്നിവ അത്യാവശ്യത്തിനു മാത്രമാണ് അനുവദിക്കുക. കോവിഡ് വാക്സിൻ എടുക്കാൻ എത്തുന്നവർക്കും ഇളവുണ്ട്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നവർ തിരിച്ചറിയൽ കാർഡും ക്ഷണക്കത്തും കരുതണം. ആദ്യം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാം. അനൂപ് ബാലേന്ദ്രൻ തരുന്നു. അനൂപ്, എന്താണ് തലസ്ഥാനത്തെ നിരത്തുകളിലെ സ്ഥിതി? ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നലത്തേതുപോലെ തന്നെ പോലീസിന്റെ പരിശോധനയും നിയന്ത്രണങ്ങളും ഉണ്ടോ? ഗുഡ് മോർണിംഗ് പി ജി. എന്തായാലും വാരാന്ത്യ ലോക്ക്ഡൌണിൻ്റെ 2ാം ദിവസം തലസ്ഥാനത്ത് ഈ 7 മണി നേരത്ത് വലിയ പരിശോധനകൾ പോലീസ് തുടങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 മണിയോടുകൂടി പരിശോധനകൾ ശക്തമാക്കുമെന്നാണ് നഗരത്തിലെ കൻ്റോൺമെൻറ്റ് പോലീസായാലും വട്ടിയൂർക്കാവ് പോലീസായാലും ഒപ്പം തന്നെ മ്യൂസിയം പോലീസൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ലോക്ക്ഡൌണിൻ്റെ സമാനമായ നിയന്ത്രണങ്ങളായിരുന്നു തലസ്ഥാനത്തും കേരളത്തിലെങ്ങും. എന്തായാലും ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ സ്റ്റാൻഡിലാണ്. ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ഈ തമ്പാനൂർ സ്റ്റാൻഡിൽ ആളൊഴിഞ്ഞിട്ടില്ലെങ്കിലും ആളുകളെ എണ്ണിയെടുക്കാം. അത്രയ്ക്ക് നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ട് യാത്രക്കാരൊക്കെ തന്നെയും. ഈ ബസ്സുകളൊക്കെ തന്നെയും നിറഞ്ഞിട്ടില്ല, പല ബസ്സുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്, പലതും സർവീസ് തുടങ്ങേണ്ട സമയമായി. എന്തായാലും ഈ ലോക്ക്ഡൗൺ 2020 ലോക്ക്ഡൗണിൻ്റെ ശീലങ്ങളാണ് ഇത്തവണ ഈ വാരാന്ത്യ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമ്പോഴും സർക്കാരിനും ഒപ്പം തന്നെ അധികാരികൾക്കും എല്ലാം സൗകര്യമായി മാറുന്നത്. ജനങ്ങളും അത് പരിശീലിച്ചു തുടങ്ങി എന്നതാണ് ഇന്നലത്തെ കാഴ്ചകൾ നമുക്ക് വ്യക്തമായത്. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇന്നലെ ഇല്ലായിരുന്നു. കൃത്യമായി സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും പാലിക്കുന്ന സ്ഥിതിയാണ് ഇന്നലെയൊക്കെ തന്നെ കണ്ടത്. എന്തായാലും ഇന്നും ഈ നിയന്ത്രണങ്ങൾ പ്രധാനമായും PG സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറക്കാൻ അനുമതിയുള്ളത്. അത്യാവശ്യം മീനൊക്കെ തന്നെ വീടുകളിൽ എത്തിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഈ യാത്രകളാണ് ഇന്ന് ഞായറാഴ്ച, കല്യാണങ്ങളും പൊതുചടങ്ങുകളൊക്കെ കൂടുതലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രകൾ പരമാവധി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവും ചടങ്ങുകളിലെ ആൾക്കൂട്ടം കുറയ്ക്കണമെന്ന നിർദ്ദേശവും ഒക്കെ തന്നെ പോലീസ് നൽകിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട ചടങ്ങുള്ള വീടുകളിലേക്ക് തന്നെ അംഗങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി പ്രത്യേക അനുമതിക്ക് ശ്രമിച്ചെങ്കിലും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ KSRTC ബസ്സിൽ യാത്രക്കാരുണ്ട്. വളരെ അത്യാവശ്യമുള്ള യാത്രയാണോ? അത്യാവശ്യമുള്ള യാത്രയാണ്. ഈ നിയന്ത്രണങ്ങൾ വീട്ടിലിരിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോഴും നമ്മുടെയൊക്കെ തിരക്ക് കുറയുന്നില്ലേ? ഇത് ഒരു ചെറിയ ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വീട്ടിൽ പോകാമായിരുന്നു. എവിടെയാണ് വീട്? നേമത്താണ്. ഞാൻ ഇവിടെ കരമന ഇറങ്ങാൻ, പാപ്പനങ്ങോട്ട് ഇറങ്ങാൻ. ഇവരൊക്കെ തന്നെ ഇന്നലെ ഈ സെക്യൂരിറ്റി ജോലിക്കൊക്കെ ആയിട്ട് വന്ന തൊഴിലാളികളാണ്. അവരൊക്കെ തന്നെ ഈ അടുത്ത വീടുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ദീർഘദൂര യാത്രക്കാരല്ല എന്നതും ശ്രദ്ധേയമാണ് PG. എന്തായാലും PG നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയന്ത്രണങ്ങൾ കർശനമാക്കുമ്പോഴും ജനങ്ങൾ എത്രത്തോളം സഹകരിക്കുന്നു എന്നത് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഇന്നലെ സൂചിപ്പിച്ച അപായ സൂചനകളിലും ശ്രദ്ധേയമായ കാര്യം. ഇത്തവണ വലിയ പരിശ്രമങ്ങൾ സർക്കാരിനും പോലീസിനും നടത്തേണ്ടി വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മാസ്കൊക്കെ ധരിച്ച് തന്നെയാണ് എല്ലാവരും ഈ KSRTC ബസ്സുകളിൽ ഇരിക്കുന്നത്. മറ്റ് നിയന്ത്രണങ്ങളും കോവിഡ് പ്രോട്ടോക്കോളൊക്കെ തന്നെ 2020 ലോക്ക്ഡൗൺ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കർശനമായി ജനങ്ങൾ ഈ സമയം പാലിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയം തന്നെയാണ് PG. അനൂപ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ടോ? ഈ വാക്സിൻ സംഭരിക്കുന്നത് സംബന്ധിച്ച നിർണായകമായ ചർച്ചകളും തീരുമാനങ്ങളും നാളെ ഉണ്ടാകാനിരിക്കുകയാണ്. അതെ, നാളെ സർവകക്ഷി യോഗമാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് നാളെ. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതുവരെ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരം ഓരോ ദിവസവും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം വാക്സിൻ പ്രശ്നം തന്നെയാണ്. ഇന്ന് സർക്കാർ തലത്തിൽ വാക്സിൻ നൽകുന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമാണ്. കാരണം അത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നതും. കൂടുതൽ വാക്സിൻ സംസ്ഥാനത്ത് സംഭരിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി ജനവിഭാഗങ്ങൾ ഇപ്പോഴും വാക്സിന് പുറത്താണ്. അതുകൊണ്ട് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയം വാക്സിൻ തന്നെയാണ്. മറ്റ് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും കടക്കേണ്ടതുണ്ട്. ഈ പരീക്ഷ നടത്തിപ്പിലടക്കം സർക്കാർ ഈ പിടിവാശി തുടരുന്നതിലെ വിമർശനങ്ങളും മറുഭാഗത്ത് ഉയരുന്നുണ്ട്. ഇത്രയേറെ ശക്തമായ നിയന്ത്രണങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം 50% അറ്റൻഡൻസ് നിശ്ചയിച്ചു, വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നിയന്ത്രണങ്ങളെ കടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ഈ പരീക്ഷയ്ക്കായി ഈ സമയം എത്തിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ സർക്കാർ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ നിരവധിയാണ്. നാളെ സർവകക്ഷി യോഗമുണ്ട്. മെയ് 2-ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന പോലെ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്കുള്ള അനുമതി ഉണ്ടാകുമോ? ഈ ആൾക്കൂട്ട നിയന്ത്രണങ്ങൾ മെയ് 2 തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസവും നടപ്പിലാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം ഓരോ ദിവസവും കോവിഡ് കണക്കുകൾ കൂടുന്നു, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നു, ജനങ്ങളിലേക്ക് കൂടുതൽ അറിയിപ്പ് നൽകേണ്ട ബാധ്യതയും ഉയരുന്നു. പി ജി, ശരി അനൂപാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്നെന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 2 ലക്ഷം കടന്നു പോകുന്ന ആശങ്കാജനകമായ സാഹചര്യം ഒരുപക്ഷെ ഇന്ന് ആ കണക്ക് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക പ്ലസ് 2 പ്രാക്ടിക്കൽ പരീക്ഷ സംബന്ധിച്ചാണ്. അത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിലേക്ക് നേരിട്ട് പോവുകയാണ്. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ പ്ലസ് 2 പ്രായോഗിക പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്തെത്തുകയാണ്. ഒരേ ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ പൊതുവായി ഉപയോഗിക്കുന്നത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നാണ് ആശങ്ക. 28 മുതലാണ് പ്രാക്ടിക്കൽ പരീക്ഷ. ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇത്തവണ സ്കൂളിലെത്തി സയൻസ് വിഷയങ്ങളിൽ പ്രായോഗിക പഠനം നടത്താനായിട്ടില്ല. അതിനാൽ ഇത്തവണ പ്രായോഗിക പരീക്ഷ അപ്രസക്തമാണെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവെക്കുകയെങ്കിലും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മൈക്രോസ്കോപ്പ്, കമ്പ്യൂട്ടർ മൗസ്, മറ്റ് ലാബ് ഉപകരണങ്ങൾ എന്നിവ പൊതുവായി ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് മിക്ക സ്കൂളുകളിലും. അണുയുക്തി വിരുത്തി ഓരോ വിദ്യാർത്ഥിക്കും ഈ ഉപകരണങ്ങൾ നൽകുക പ്രായോഗികമല്ലെന്നും ഇവർ പറയുന്നു. ഇത്രയും പ്രാക്ടിക്കൽ നടത്തുമ്പോൾ ഒരേ ഉപകരണങ്ങൾ പല വിദ്യാർത്ഥികൾ മാറി ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഈ ഉപകരണങ്ങളിൽ പലതും വായ കൊണ്ടുപോലും ഉപയോഗിക്കേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത വളരെ ഏറെയാണ്. ബയോളജി സയൻസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 5-ഉം മറ്റ് സയൻസ് വിഭാഗത്തിൽ ഉള്ളവർക്ക് 4 വിഷയങ്ങളിലുമാണ് പ്രായോഗിക പരീക്ഷ. 15 വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഓരോ ബാച്ചുകളാണ് ഒരേ സമയം ലാബിൽ ഉണ്ടാവുക. അധ്യാപകരും വിദ്യാർത്ഥികളും കൂടുതൽ അടുത്ത് സമ്പർക്കം പുലർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അതും കോവിഡ് വ്യാപനത്തിന് കാരണമായേക്കും എന്നാണ് ആശങ്ക. അതിനാൽ കോവിഡ് നിരക്ക് കുറഞ്ഞ ശേഷം സുരക്ഷിതമായി പരീക്ഷ നടത്തണമെന്നാണ് ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ഈ ആവശ്യം ഉയർത്തുന്നുണ്ട്. ഭാസ്കരൻ ശാലി പറയുന്നത് പോലെ SSLC പ്ലസ് 2 പ്രാക്ടിക്കൽ നടത്തുന്നത് കോവിഡ് വ്യാപനം കൂട്ടാൻ കാരണമാണ്, ഒരു സംശയവുമില്ല. ഞാൻ എല്ലാവരുടെയും പേര് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സമയം തികയില്ല. അതുകൊണ്ടാണ് നിരവധി പ്രേക്ഷകരാണ് ഇതേപോലെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. SSLC പ്ലസ് 2 പരീക്ഷകൾ മാറ്റിവെക്കില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിലവിലെ സാഹചര്യം അതിഗുരുതരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ സർവകക്ഷി യോഗത്തിലടക്കം ഈ അഭിപ്രായം ഉയരാൻ സാധ്യതയുണ്ട്. ഈ നിലപാട് സർക്കാർ തിരുത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാജ്യത്ത് ഏറ്റവും തീവ്രമായി കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന ജില്ല എറണാകുളമാണ് എന്നുള്ള കണക്ക് ഇന്നലെ ഇതേ സമയത്ത് നമ്മൾ നമസ്തേ കേരളത്തിൽ സംസാരിക്കുകയുണ്ടായി. ഡോക്ടർ പത്മനാഭ ഷേണായിയുടെ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. തീർച്ചയായിട്ടും അത് വലിയ ആശങ്കയോടുകൂടി കാണുന്ന സാഹചര്യം തന്നെയാണ്. എറണാകുളത്ത് ഇന്നെന്താണ് സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നേരെ എറണാകുളത്തേക്ക് പോകുന്നു. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, ചില തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 38-40% കടന്ന സ്ഥലമാണ് എറണാകുളം. എറണാകുളത്ത് ഇന്നത്തെ സ്ഥിതി എന്താണ്? പി ജി, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകിട്ടത്തെ കണക്കനുസരിച്ച് ഈ ആകെയുള്ള രോഗബാധിതരുടെ എണ്ണത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ 4600 ആയിരുന്നു. ഇന്നലെ അത് 3100ലേക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ജാഗ്രത കുറച്ചുകൂടി വേണം. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നാം നിൽക്കുന്നത് എന്ന്. ഒരു പക്ഷേ ആ അഗ്നിപർവ്വതത്തിന് മുകളിൽ നിൽക്കുന്നു എന്ന അവസ്ഥ ഏറ്റവും അധികം തോന്നിപ്പിക്കുന്ന സ്ഥലം എറണാകുളമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം 33000-ഓളം രോഗികൾ ഇപ്പോൾ തന്നെ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ അത് ഏതാണ്ട് 19,000-ലേക്ക് രോഗികളുടെ എണ്ണം 19,000-ലേക്ക് എത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സ്ഥലമായി, അതായത് ഇത് പ്രത്യേകിച്ചും ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ഏറ്റവും അധികം ഉയർന്ന സ്ഥലമായി എറണാകുളം മാറുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ലോക്ക്ഡൌൺ അടക്കമുള്ളവ എങ്ങനെയാണ് ഈ രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ എറണാകുളത്ത് ഞാൻ നിൽക്കുന്ന പടമുകൾ ജംഗ്ഷനിലാണ്. പടമുകൾ ജംഗ്ഷൻ ഇന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ വിജനമാണ്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ എറണാകുളത്ത് ഞായറാഴ്ചകളിലൊക്കെ തന്നെ കടകൾ തുറക്കുന്നത് വളരെ കുറവാണ്. മാത്രമല്ല ആളുകൾ പുറത്തിറങ്ങുന്നത് കുറവാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ തൊഴിലിനായി ഇന്ന് പോകുന്ന പതിവില്ല. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഒരു ഞായറാഴ്ച എങ്ങനെയാണോ ആ രീതിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. പക്ഷേ പോലീസൊക്കെ ഇന്നലെ ഒരു 8:09 മണിയോടുകൂടിയാണ് പരിശോധനയ്ക്കായി ഇറങ്ങിയത്. സമാനമായ രീതിയിൽ ഇന്നും അവർ പരിശോധനയ്ക്ക് ഇറങ്ങും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ പലരും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പല ആളുകൾ സത്യവാങ്മൂലമൊക്കെ ആയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി. മിക്കവരെയും ഈ ഉപദേശമൊക്കെ നൽകി തിരിച്ചയക്കുകയായിരുന്നു ചെയ്തത്. ഇന്നും സമാനമായ രീതിയിൽ അവർ പരിശോധന തുടരും എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഇന്നലത്തെ അത്രയും തിരക്ക് ഇന്ന് ഈ റോഡുകളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഏറ്റവും ആശങ്കാജനകമായ രണ്ട് കാര്യങ്ങൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഒന്ന് ഈ പ്രധാനപ്പെട്ട ആശുപത്രികൾ, അത് സർക്കാർ ആശുപത്രികളായാലും ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളായാലും അവിടെ കിടത്തി ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ഇനി ഏതാണ്ട് 1500-ലധികം ബെഡുകളാണ് ഇവിടെ ഒഴിവുള്ളത്. പക്ഷേ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള അല്ലെങ്കിൽ ഓക്സിജൻ ആവശ്യമുള്ള ICU സപ്പോർട്ട് ആവശ്യമുള്ള രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ വീടുകളിൽ തന്നെ ചികിത്സ തേടി വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടുപോലുള്ള ഒരു സാധ്യത ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും എറണാകുളത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ജാഗ്രത പുലർത്തുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഈ മരുന്നുകളുടെ ലഭ്യതയാണ്. പ്രത്യേകിച്ചും ഈ വാക്സിനുകളുടെ ലഭ്യതയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രശ്നമായിരിക്കുന്നത്. കോവിഷീൽഡ് വാക്സിൻ പല ഘട്ടങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ കോവാക്സിൻ എടുത്ത ആളുകൾക്ക്, പ്രത്യേകിച്ചും രണ്ടാം ഘട്ടം കോവാക്സിൻ ഒക്കെ എടുത്ത ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ബുക്കിംഗ് നടക്കുന്നില്ല. അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളാണ് പോയതെങ്കിൽ അവിടെയെങ്ങും മരുന്നില്ല എന്നുള്ള മറുപടിയാണ്. അവർക്ക് തന്നെ ഇതിനെയും ഈ കോവാക്സിൻ്റെ രണ്ടാം ഡോസ് എപ്പോൾ കിട്ടുമെന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഉറപ്പില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 40,000-ഓളം കോവിഷീൽഡ് വാക്സിൻ ഡോസുകൾ എത്തിയപ്പോൾ 600 എണ്ണം മാത്രമാണ് കോവാക്സിൻ എത്തിയത്. ഇതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അടുത്ത ദിവസം നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാകുന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എറണാകുളം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും ജാഗ്രത സൂചിപ്പിച്ച പോലെ 1146 കിടക്കകൾ മാത്രമാണ് എറണാകുളം പോലെ ഏറ്റവും കൂടുതൽ ചികിത്സാ സൗകര്യം കേരളത്തിലുള്ള ഒരു ജില്ലയിൽ അവശേഷിക്കുന്നത്. 10,000-ഓളം ഡോസ് വാക്സിൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വാക്സിൻ വിതരണം മുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ജോഷി, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ന് ഞായറാഴ്ചയാണ്. പല ആരാധനാലയങ്ങളിലും സർക്കാരിൻ്റെ നിർദ്ദേശമോ നിയന്ത്രണമോ ഇല്ലാതെ തന്നെ കർശന നിബന്ധനകളോടെ മാത്രം മതി ഞായറാഴ്ച കുർബാനകൾ എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. യാക്കോബായ സഭ അത് പൂർണ്ണമായും ഓൺലൈനാക്കണമെന്ന് സർക്കുലർ ഇറക്കി. KCBC അതിശക്തമായ നിയന്ത്രണങ്ങൾ സ്വാഗതാർഹമായ രീതിയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്താണിന്ന് ഞായറാഴ്ചകളിൽ പള്ളികളിൽ ആളുകൾ എത്തുന്നുണ്ടോ? ഒരു സ്ഥിതി എന്താണ്? KCBC പ്രത്യേകിച്ച് കത്തോലിക്ക സഭയാണ് ഇന്നലെ അത്തരത്തിൽ ആദ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനവുമായി വന്നത്. അതായത് സർക്കാരിൻ്റെ ഏതു തീരുമാനത്തോടും തങ്ങൾ യോജിക്കും എന്നാണ് അവർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ ആശുപത്രികളിലൊക്കെ വലിയ നിരക്ക് ഈടാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും സ്വകാര്യ ആശുപത്രികളൊക്കെ സഹകരിക്കണമെന്ന് പറഞ്ഞ ഘട്ടത്തിലായിരുന്നു കത്തോലിക്ക സഭ വ്യക്തമാക്കി. തങ്ങളുടെ കൈവശമുള്ള ആശുപത്രികളിൽ സർക്കാർ മാനദണ്ഡം അനുസരിച്ച് പൂർണ്ണമായി മുന്നോട്ട് പോകുമെന്ന് കർദിനാൾ തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല ഈ പള്ളികളിലൊക്കെ തന്നെ ആളുകൾ പരമാവധി ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കണം, ഇവിടേക്ക് വരേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. യാക്കോബായ സഭയുടെ പള്ളികൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുകയാണ്. മാത്രവുമല്ല ചെറിയ പള്ളികളായാൽ പോലും അത്തരത്തിൽ മാറണം എന്ന നിർദ്ദേശമുണ്ട്. പള്ളികളിലേക്ക് അത്യാവശ്യമല്ലാതെ യാതൊരു കാരണവശാലും വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള വൈദികർ ചടങ്ങിന് വരേണ്ട എന്ന് തന്നെയാണ് മെത്രാപ്പോളിത്തൻ ട്രസ്റ്റ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഇന്നലെ കൽപ്പനയിലൂടെ പറയുകയും ചെയ്തത്. സമാനമായ രീതിയിൽ തന്നെയാണ് മർത്തോവ പള്ളികളിലൊക്കെ തന്നെ കൂടുതൽ പള്ളികൾ, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് അടക്കമുള്ള വിഭാഗങ്ങൾ അടക്കമുള്ള പള്ളികൾ സമാനമായ ചിന്താഗതിയുമായി മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ് സർക്കാർ. പ്രത്യേകിച്ചും ഈ മറ്റ് സഭകൾ, മറ്റ് വിശ്വാസികളേറെയുള്ള സഭകൾ സമാനമായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ അത്തരത്തിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മറ്റൊന്നുകൂടി PG എറണാകുളത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ തന്നെ വലിയ തോതിൽ പണം ഈടാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നാം അവിടെ ചികിത്സയിലുള്ള പല രോഗികളോടും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോടും ഒക്കെ തന്നെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെയൊക്കെ തന്നെ ദിവസം 10,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ 8,000 രൂപ എന്ന നിലയിലൊക്കെ തന്നെയായിരുന്നു ഈ സ്വകാര്യ ആശുപത്രി ഈടാക്കിയത്. പക്ഷേ പല ആശുപത്രികളിലും ഇപ്പോൾ ബില്ല് തീർക്കുമ്പോൾ 10 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ തന്നെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് പല ആളുകളെയും വളരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാരണം ഈ ഇത്തരത്തിൽ വാങ്ങുന്ന പണത്തിന് അല്ലെങ്കിൽ ഈ കോവിഡ് ചികിത്സയ്ക്ക് വാങ്ങുന്ന പണത്തിന് ഒരു കണക്ക് വേണം. അത് സർക്കാർ അതിൽ ഇടപെടണമെന്നൊരാവശ്യം പല രോഗികളുടെ ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗവ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ അതിന് വളരെ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. PG ശരി ജോഷി, വിശദമായ വിവരങ്ങൾക്ക്. നമുക്ക് ഇതിനോടനുബന്ധമായിട്ടുള്ള ആശങ്കകൾ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നത്. അത്തരം റിപ്പോർട്ടിലേക്ക് ഇനിയും പോകുന്നു. വീണ്ടും കോവിഡ് വ്യാപനത്തെ തുടർന്ന് രക്തം നൽകാൻ ആളുകൾ എത്താതായതോടെ സംസ്ഥാനത്തെ ബ്ലഡ് ബാങ്കുകളിൽ ക്ഷാമമാണ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കൂടി കോവിഡ് വാക്സിൻ എടുത്തു തുടങ്ങിയാൽ ക്ഷാമം രൂക്ഷമാകുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ ആശങ്ക. സംസ്ഥാനത്തെ ബ്ലഡ് ബാങ്കുകളിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. രക്തം നൽകാനെത്തുന്നവരുടെ എണ്ണം നന്നേ കുറവ്. കോവിഡ് പകരുമോ എന്ന ആശങ്കയാണ് പലർക്കും. എന്നാൽ രക്തദാനത്തിലൂടെ രോഗം പകരില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പ് നൽകുന്നു. കോവിഡ് ആയതിനാൽ രക്ത ക്യാമ്പുകളും സംഘടിപ്പിക്കാനാകുന്നില്ല. എടുക്കുന്ന രക്തം നമ്മൾ കമ്പോണൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം ഒരു 3 കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് ഈ രക്തത്തെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുപ്പി ബ്ലഡ് നിങ്ങൾ കൊടുക്കുമ്പോൾ 3 ജീവനെ മിനിമം രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മെയ് മുതൽ സ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്കയും ആരോഗ്യ പ്രവർത്തകർക്കുണ്ട്. യുവാക്കളാണ് രക്തദാനത്തിനായി എത്തുന്നവരിലേറെയും. വാക്സിൻ എടുത്താൽ ഉടൻ രക്തം നൽകാനാവില്ല. 2 ഡോസും എടുത്ത് 28 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാനാകൂ. ഇതിന് കുറഞ്ഞത് 3 മാസമെങ്കിലും എടുക്കും. ഒരു 18 വയസ്സിന് മുകളിലുള്ള ആളുകളോട് ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന, അവർ വാക്സിനേഷൻ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അവർ വന്ന് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഈ സംരംഭത്തിൽ പങ്കാളികളാകേണ്ടത് ഒരു കടമയായിട്ട് വിചാരിക്കേണ്ടതാണ്. യുവാക്കൾക്കുള്ള വാക്സിനേഷൻ തുടങ്ങും മുമ്പ് പരമാവധി രക്തം ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് IMA അടക്കമുള്ളവർ. കൊച്ചിയിൽ നിന്നും രാജേഷ് തകഴിക്കൊപ്പം മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രാജ്യത്തെ പൊതുസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് 3.5 ലക്ഷം തൊടുകയാണ്. 3,49,000 പിന്നിട്ടു. മരണസംഖ്യ 2,760 ഇപ്പോൾ പുറത്തുവരുന്ന കണക്കനുസരിച്ച്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 4 കോടി പിന്നിട്ടതോടെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ദില്ലിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും 2 ദിവസത്തിനിടെ 50ലേറെ പേർ മരിച്ചുവെന്നാണ് ആശുപത്രികൾ മാത്രം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓക്സിജൻ ഉടൻ തീരുമെന്ന ആശങ്കയുമായി നിരവധി ആശുപത്രികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചേക്കും. പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ദില്ലിക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി പിന്തുണ വേണമെന്ന് വീണ്ടും കെജ്രിവാൾ അഭ്യർത്ഥിച്ചു. 75 വർഷം കൊണ്ട് ദില്ലിക്ക് മാത്രം എന്തുകൊണ്ട് ഈ ദുരിതമെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ദില്ലി മാത്രമല്ല ഉത്തരം നൽകേണ്ടത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് വളരെ ശ്രദ്ധയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സുരേഷ്, എന്തായാലും കോവിഡ് രോഗികളുടെ സംഖ്യ ഇന്നും ഏതാണ്ട് 3.5 ലക്ഷത്തിന് അടുത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. 3,49,000 എന്ന സംഖ്യ നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ തന്നെ എത്തിയിരിക്കുകയാണ്. അത് അവസാന കണക്കുകൾ വരുമ്പോൾ അല്പം കൂടാനുള്ള സാധ്യതയുമുണ്ട്. മരണസംഖ്യയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2,763 എത്തുമ്പോൾ കഴിഞ്ഞ 3 ദിവസത്തിൽ 7,500 മരണങ്ങളാണ് രാജ്യത്തിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ 67,000 കേസുകളാണ് ഇന്നലെയും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 3-4 ദിവസമായി ഈ 67 എന്നുള്ളൊരു സംഖ്യ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഉയരുന്നില്ല എന്നത് ഒരു ആശ്വാസമായി തുടരുന്നു. ഒരുപക്ഷെ മഹാരാഷ്ട്ര അതിൻ്റെ ഏറ്റവും ഉയർന്ന സംഖ്യയിൽ എത്തിയോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടി വരും. രണ്ടാമത് ഉത്തർപ്രദേശിലെ സംഖ്യയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 38,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20,000-ന് മുകളിൽ 3 സംസ്ഥാനങ്ങളാണുള്ളത്. കർണാടകം, കേരളം, ഡൽഹി എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് 20,000-ൽ കൂടുതൽ പ്രതിദിന കേസുകൾ ഇപ്പോഴുള്ളത്. എന്തായാലും ഈ കേസുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നീതി ആയോഗിന്റെ ഒരു പഠനം കൂടി പുറത്തു വരുന്നുണ്ട്. എപ്പോൾ ഇത് ഏറ്റവും ഉയർന്ന സംഖ്യയിലെത്തും എന്നുള്ള പഠനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നീതി ആയോഗ് ഇതിന്റെ ഏകദേശം ഒരു കണക്ക് അവതരിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ V K പോളിനോട് ഒരു പ്രസന്റേഷൻ നടത്താൻ ആദ്യം തന്നെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മെയ് പകുതിയോടെയായിരിക്കും രാജ്യത്ത് ഏറ്റവും ഉയർന്ന സംഖ്യയിലേക്ക് എത്തുക എന്നതാണ്. ഈ കോവിഡ് രോഗികളുടെ എണ്ണം പല സംസ്ഥാനങ്ങളിലും കുതിച്ചുയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുകൂടി ഈ നീതി ആയോഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയിൽ ഇപ്പോൾ 25,000-നും 30,000-നും ഇടയ്ക്ക് കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് 65,000-ന് മുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് നീതി ആയോഗിന്റെ കണക്കുകൂട്ടൽ. ഉത്തർപ്രദേശ് ആയിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിലുള്ള വലിയ ഒരു സംഖ്യയിലേക്ക് എത്തുക എന്നുള്ള ഒരു ആശങ്ക നീതി ആയോഗ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 38,000 കേസുകളാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ മെയ് 15-ന് ഏറ്റവും ഉയർന്ന സംഖ്യയിലേക്ക് എത്തുമ്പോൾ ഇത് 1,19,000 വരെ ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നീതി ആയോഗ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉത്തർപ്രദേശ്, ദില്ലി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ രോഗികളുടെ എണ്ണം 25,000-ന് മുകളിലേക്ക് എത്തിയപ്പോൾ ദില്ലിയിലെ ആശുപത്രികൾ ശ്വാസം മുട്ടുകയാണ്. ഉത്തർപ്രദേശിലെ ആശുപത്രികൾ ആശുപത്രികൾ ശ്വാസം മുട്ടുകയാണ്. ഒരുപക്ഷെ ലക്നൌ കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന നോയിഡയാണ്. അവിടുത്തെ പ്രധാന ആശുപത്രികൾ പോലും ഇപ്പോൾ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല, ഓക്സിജൻ ഇല്ല എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനവുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് പോലും സൗകര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ 1,19,000 എന്നുള്ള കണക്കിലേക്കൊക്കെ എത്തിയാൽ ഉള്ള സൗകര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ആലോചനകൾ അടിയന്തരമായി നടത്തേണ്ടതുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ഈ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കിയത്. അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായി ഒരു പ്രത്യേക ചർച്ച പ്രധാനമന്ത്രി നടത്തി എന്നുള്ള ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വെന്റിലേറ്റർ അതുപോലെ ഓക്സിജൻ തുടങ്ങിയവയുടെ ക്ഷാമം എത്രത്തോളമായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളും നീതി ആയോഗ് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 2,000-ലധികം ICU കിടക്കകളുടെ കുറവ് ഇങ്ങനെ ദില്ലിയിൽ മാത്രമുണ്ടാകും എന്നുള്ളൊരു കണക്കാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. 67,000 കേസുകളിലേക്ക് എത്തിയാൽ ഏതാണ്ട് ICU കിടക്കകളുടെ കുറവിൽ തന്നെ ഒരു 2,000 കിടക്കകളുടെ കുറവ് വരും. വെന്റിലേറ്ററുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു 1,200 വെന്റിലേറ്ററുകളുടെ കുറവെങ്കിലും അത്തരമൊരു സംഖ്യയിലേക്ക് വന്നാൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകി. ഓക്സിജൻ ക്ഷാമം ഇപ്പോൾ തന്നെ നമുക്കറിയാം. ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെ എത്തിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഇപ്പോൾ നടത്തുകയാണ്. ദില്ലിയിൽ അപ്പോഴും പല ആശുപത്രികളും 4-5 മണിക്കൂർ സമയത്തേക്കുള്ള ഓക്സിജനേ ഉള്ളൂ എന്നുള്ള നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പരാതി പറയുന്ന ആശുപത്രികളിലേക്ക് അടിയന്തരമായി ഓക്സിജൻ എത്തിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ഓക്സിജൻ വിതരണത്തിന് തടസ്സം നിൽക്കുന്നവരെ തൂക്കിക്കൊല്ലും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ എന്തായാലും ഇന്ന് ഉന്നതതല യോഗം ചേർന്നുണ്ട്. ഓരോ ആശുപത്രികളിലും എത്രത്തോളം ഓക്സിജൻ ആവശ്യമായി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനുള്ള യോഗമാണ് ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2-3 ദിവസമായി ഓക്സിജൻ സംബന്ധിച്ചുള്ള ചില യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. അത് കഴിഞ്ഞ് ഓക്സിജൻ വിതരണത്തിന് തടസ്സമുണ്ടാകില്ല എന്നുള്ള പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തു വരുന്നത്. പക്ഷേ എത്രത്തോളം ഇത് താഴെത്തട്ടിൽ നടപ്പാകുന്നു എന്നുള്ളൊരു സംശയം പല ആശുപത്രികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം മലയാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആശുപത്രികളിൽ പോലും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 4-5 മണിക്കൂർ എമർജൻസിയിൽ നിർത്തുക, ഡോക്ടർമാർ വരെ നോക്കുക, അത് കഴിഞ്ഞ് പ്രവേശിപ്പിക്കാൻ സാധ്യതയില്ലാത്തവരെ എല്ലാം തന്നെ തിരിച്ചയക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ആശുപത്രികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന് പറയും എന്നതും പ്രധാനമാണ്. പല വിദേശ രാജ്യങ്ങളും ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം ഇന്ത്യയും തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെയും നിർണായകമായ ചില തീരുമാനങ്ങൾ വന്നേക്കും. ശരി, പ്രശാന്ത വിശദമായ റിപ്പോർട്ടിന് ഷാനവാസ് ടി ഇബ്രാഹിം അലി കുറേ സമയമായി ആവർത്തിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് PG, എല്ലാ പരിപാടികളും കേരളത്തിൽ ഒരു 15 ദിവസം നീട്ടിവെക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയിൽ കോവിഡ് വ്യാപന സമയത്ത് തെരുവിൽ പ്രതിഷേധിച്ച ആളുകളെ പോലെ ആവില്ലേ? ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല, ഒരു സംശയവുമില്ല. കാരണം അടച്ചിട്ട മുറികളിലുള്ള ആൾക്കൂട്ടങ്ങൾ, ഒത്തുചേരലുകൾ തീർച്ചയായിട്ടും രോഗവ്യാപനം വർദ്ധിപ്പിക്കും. എയർബോണാണ് എന്നുള്ള സംശയം കൂടി കണ്ടുള്ള പ്രതിരോധം വേണമെന്ന് പറഞ്ഞതോടെ അത്തരം ജാഗ്രതയല്ലാതെ മറ്റ് പോംവഴികളൊന്നുമില്ല. ഇപ്പോൾ നോക്കൂ, പശ്ചിമബംഗാളിൽ 14,000-ലധികം കേസുകൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കണക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പടക്കം ഉത്തരവാദിത്തമില്ലാതെ അല്ലെങ്കിൽ ആളെ കൂട്ടുന്നത് എത്രമാത്രം ഈ രോഗവ്യാപനത്തിന് കാരണമാകുന്നു എന്നുള്ളതിൻ്റെ നേർചിത്രം ഏറ്റവും അവസാനത്തെ പശ്ചിമബംഗാളിലെ കണക്കാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്ത കൂടി വാക്സിൻ്റെ വില സംബന്ധിച്ച് ഇതിനൊപ്പം കാണാനുണ്ട്, പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഭാരത് ബയോടെക് കോവാക്സിൻ നിരക്ക് പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങൾക്ക് 600 രൂപയ്ക്കും സ്വകാര്യ ആശുപത്രികൾക്ക് 1,200 രൂപയ്ക്കുമാണ് കോവാക്സിൻ ഡോസ് നൽകുക. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് വാക്സിന് സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്ന നിരക്ക് ഈടാക്കുന്നതിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് ഭാരത് ബയോടെക് അതിലും ഉയർന്ന നിരക്ക് പ്രഖ്യാപിച്ചത്. ICMR-ഉമായി ചേർന്ന് ഭാരത് ബയോടെക് നിർമ്മിച്ച വാക്സിൻ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുക ഡോസ് ഒന്നിന് 600 രൂപയ്ക്ക്. സ്വകാര്യ ആശുപത്രികൾക്ക് ഇത് 1,200 രൂപയാണ്. കോവിഷീൽഡ് വാക്സിൻ സംസ്ഥാനങ്ങൾക്ക് 400 രൂപയ്ക്കും സ്വകാര്യ ആശുപത്രികൾക്ക് 600 രൂപയ്ക്കും നൽകുമെന്നായിരുന്നു സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ പ്രഖ്യാപിച്ചത്. ഇതുതന്നെ ലോകത്തെ ഏറ്റവും കൂടിയ നിരക്കാണെന്നായിരുന്നു ഉയർന്ന വിമർശനം. കയറ്റുമതി ചെയ്യുന്ന വാക്സിൻ ഡോസ് ഒന്നിന് $15 മുതൽ $20 വരെ ഈടാക്കുമെന്നും ഭാരത് ബയോടെക് MD കൃഷ്ണ ML പ്രസ്താവനയിലൂടെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന് ഇതുവരെ വാക്സിൻ ഡോസിന് 150 രൂപയ്ക്കാണ് നൽകിയതെന്നും തുടർന്നും ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിന്റെ പകുതിയിലധികവും കേന്ദ്ര സർക്കാരിന് തന്നെ നൽകുമെന്നും പ്രസ്താവനയിലുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സ്വന്തം വാക്സിൻ എന്ന പ്രചാരണത്തോടെ നിർമ്മിച്ച ഭാരത് ബയോടെക്കും സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്ന നിരക്ക് ഈടാക്കുന്നതിനെതിരെ സമൂഹമാധ്യമങ്ങളിലടക്കം രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. തമിഴ്നാട്ടിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ മലയാളി കച്ചവടക്കാരിൽ പലരും നാട്ടിലേക്ക് മടങ്ങുകയാണ്. വരുമാനം കുത്തനെ ഇടിഞ്ഞതോടെ ഇടത്തരം വ്യാപാരികൾ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞു. കേരള സർക്കാരിൻ്റെ അടിയന്തര സഹായം വേണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. ഈ ചായ പോലെയല്ല, മദ്രാസിലെ മലയാളികളുടെ ജീവിതത്തിന് കടുപ്പം കൂടുകയാണ്. ചെറുകിട കച്ചവടവുമായി ചെന്നൈയിൽ നിന്നിരുന്ന മലയാളികളിൽ പലരും നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഒന്നാമത് ജനങ്ങൾക്ക് ചായക്കട ഹോട്ടലിൽ കഴിക്കാനുള്ള പേടി, മറ്റുള്ള ബിസിനസ് അല്ല, മറ്റേ ഫുഡ് ഐറ്റംസ് മാത്രം വന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കഴിക്കാൻ ചെറിയ പേടി ഉണ്ടാവും. 50% കസ്റ്റമർ ആൾറെഡി കുറഞ്ഞു. ഈ ഇപ്പോൾ ഇലക്ഷൻ്റെ ശേഷം, ഇപ്പോൾ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഒരു 10,000 പേർ ചെയ്യുന്ന ഒരു ബിസിനസ്സുള്ള കടയിൽ ഏകദേശം 2,000-3,000 പേർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശമ്പളത്തിന് കൂടി തയ്യുന്നില്ല. ഫസ്റ്റ് ലോക്ക്ഡൗണിൽ എല്ലാവരും കയ്യിലുള്ള പൈസ ആഭരണമെല്ലാം വെച്ചിട്ടാണ് പരമാവധി മലയാളികൾ പിടിച്ചു നിന്നത്. സെക്കൻഡ് ലോക്ക്ഡൗൺ ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ ഒരുപാട് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഹോട്ടൽ പൂട്ടി, ലോഡ്ജ് പൂട്ടി, ഒരു 5 സ്റ്റാഫ് 6 സ്റ്റാഫിൻ്റെ അടിയിലുള്ള കടകളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റെ മേലുള്ള സ്റ്റാഫുള്ള കടകളൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കണം, 90% ക്ലോസ് ചെയ്തിരിക്കണം. കാരണം വാടകക്കാർ കമ്മിയാകില്ല. സ്വന്തം ഹോട്ടലുള്ള ആൾക്കാർ കുറച്ച് പൂട്ടിയിട്ടാലും കുഴപ്പമില്ല, ബാക്കി എല്ലാ ടോട്ടല് 95% മലയാളീസ് എല്ലാം ചോദിച്ചിടത്തിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ മലയാളീസ് തന്നെ ഒരുപാട് ആൾക്കാർ GH 1-2 മരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ കടയാകൊണ്ട് ചെറുതായിട്ട് പിടിച്ചു നിൽക്കുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതലുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, അവരെ കുടുംബങ്ങൾ നടന്നു പോകണ്ടേ, എവിടെ എത്തും എങ്ങനെ എത്തും ഒരു പിടുത്തമില്ലാത്തൊരു ജീവിതം ചോദിച്ചതിനായിട്ട് നിൽക്കുകയാണ്. കാരണം ഗവൺമെൻറ് ലോക്ക്ഡൗൺ അറിയിക്കാൻ ഒരു പേപ്പർ മതി. എത്ര ആൾക്കാർ റോട്ടിലുണ്ട്, GH പേഷ്യൻ്റായിട്ട്, ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എത്ര ആൾക്കാർ സെൻട്രലിൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കെത്തിയില്ല. ഇപ്പോൾ എല്ലാവരും ചോദിച്ചതിനായിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യുക എവിടെ ചെയ്യുമെന്നറിയാതെ. ചെന്നൈയിൽ നിന്നും അജീഷ് ഗുരുവിനൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരം ആര്യനാട് മുറിക്കുള്ളിൽ അകപ്പെട്ട കുട്ടികൾക്ക് തുണയായി പോലീസ്. കുട്ടികളുടെ അച്ഛൻ കോവിഡ് ബാധിതനായതിനാൽ വീട്ടിലേക്ക് വരാൻ നാട്ടുകാർ മടിച്ചതോടെയാണ് PPE കിറ്റ് ധരിച്ച പോലീസ് നേരിട്ടെത്തി കുട്ടികളെ പുറത്തിറക്കിയത്. 3 വയസ്സുകാരി ചേച്ചിയും 1 വയസ്സുകാരി അനിയത്തിയും മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കെ വാതിൽ അടഞ്ഞ് താഴ് വീണു. പേടിച്ചു കരഞ്ഞ കുട്ടികളെ പോലീസുകാർ ആദ്യം സമാധാനിപ്പിച്ചു. പിന്നീട് കമ്പിപ്പാര ഉപയോഗിച്ച് വാതിൽ തകർത്ത് അകത്തു കടന്നതോടെ കുട്ടികൾ അമ്മയ്ക്കരികിലേക്ക്. കഴിഞ്ഞ ദിവസം കോവിഡ് പോസിറ്റീവായ കുട്ടികളുടെ അച്ഛൻ വീട്ടിൽ തന്നെയാണ് നിരീക്ഷണത്തിലുള്ളത്. കുട്ടികൾ മുറിയിൽ കുടുങ്ങിയപ്പോൾ അമ്മയും മുത്തശ്ശിയും സഹായത്തിനായി നാട്ടുകാരെ വിവരമറിയിച്ചെങ്കിലും കോവിഡ് ഭയന്ന് പലരും മടിച്ചു. തുടർന്നാണ് ആര്യനാട് പോലീസ് കുട്ടികളുടെ രക്ഷയ്ക്കെത്തുന്നത്. കോവിഡ് പോസിറ്റീവ് പേഷ്യന്റ് ആയ കാരണത്താൽ വീട്ടിലേക്ക് ആളുകൾ എത്താൻ വിസമ്മതം പ്രകടിപ്പിച്ചു. വിവരം അപ്പോൾ തന്നെ അറിഞ്ഞ് ഉടൻ തന്നെ സ്ഥലത്ത് 2 പോലീസ് ഉദ്യോഗസ്ഥരുമായി സ്ഥലത്ത് നിന്ന് PPE കിറ്റ് ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ അകത്ത് കയറ്റി ഒരു കമ്പിപ്പാര കൊണ്ട് വീടിന്റെ വാതിൽ പൊളിച്ച് കുട്ടികളെ രണ്ടുപേരെയും പുറത്തെടുക്കുകയുണ്ടായി. CPO മാരായ അരുണും രാജേഷുമാണ് കുഞ്ഞുങ്ങളെ അമ്മയെ ഏൽപ്പിച്ച് മടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഇന്നറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് KCB സെക്ഷൻ ഓഫീസുകൾ നേരിട്ടെത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. KCBയുടെ സൈറ്റിൽ നിന്ന് മൊബൈൽ നമ്പർ നൽകി ടോക്കൺ എടുക്കാം. സംസ്ഥാനത്ത് ഇന്ന് 8 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. മെമു ട്രെയിനുകളും പുനലൂർ ഗുരുവായൂർ എക്സ്പ്രസുമാണ് റദ്ദാക്കിയത്. ഇന്ന് റദ്ദാക്കിയ സർവീസുകൾ May 2 ഉണ്ടാവില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ PG കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ മാറ്റി. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചു. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലേക്കുള്ള പ്രവേശനവും നിർത്തലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കുമുള്ള മസ്റ്ററിംഗ് നീട്ടി. 6 മാസത്തേക്കാണ് സമയപരിധി നീട്ടിയത്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വീണ്ടും ഓൺലൈൻ കുർബാന ആരംഭിച്ചു. എല്ലാവിധ കോവിഡ് പ്രോട്ടോക്കോളുകളും പാലിച്ചാണ് ആരാധനാ ചടങ്ങുകൾ. കോട്ടയത്തെ ഓർത്തഡോക്സ് ചെറിയ പള്ളിയിൽ നിന്നും RP വിനോദ് ചേരുന്നു. വിനോദ്, സ്വമേധയാ നിയന്ത്രണങ്ങൾക്ക് കത്തോലിക്ക സഭയും യാക്കോബായ സഭയും മറ്റിതര ക്രൈസ്തവ സഭകളുമൊക്കെ ആഹ്വാനം നൽകിയിരുന്നു. എന്താണ് പള്ളികളിൽ ഇന്നത്തെ സ്ഥിതി? സുരേഷ്, ആദ്യഘട്ടത്തിൽ കോവിഡ് വ്യാപിച്ച സമയത്ത് ഓൺലൈൻ കുർബാനവുമായി എല്ലാ സഭകളും രംഗത്തെത്തിയിരുന്നു. പിന്നീട് കോവിഡിന്റെ ഈ രൂക്ഷത കുറഞ്ഞപ്പോൾ വീണ്ടും പഴയപടിയായി. പക്ഷേ കഴിഞ്ഞ 1-2 ആഴ്ചയായി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും പള്ളികളെല്ലാം തന്നെ, സഭകളെല്ലാം തന്നെ വീണ്ടും ഓൺലൈൻ കുർബാനയുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് ഏറ്റവും പഴക്കം ചെന്ന ഓർത്തഡോക്സ് ദേവാലയമായ ചെറിയ പള്ളിയിലാണ് നിൽക്കുന്നത്. സാധാരണ ഈ ഞായറാഴ്ച ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നല്ല തിരക്ക് സാമാന്യം അനുഭവപ്പെടാറുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇന്ന് ഈ ചെറിയ പള്ളിയിൽ 5 പേർ മാത്രമേ വിശ്വാസികളായി എത്തിയിട്ടുള്ളൂ. അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ബാക്കി എല്ലാ വിശ്വാസികൾക്കും ഓൺലൈനായി കുർബാനയ്ക്കുള്ള സൗകര്യവും ഈ പള്ളിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കി വച്ചതിന് ശേഷമാണ് ഇവിടെ ഈ കുർബാന തുടങ്ങിയത്. ഇപ്പോഴും കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ പല സഭകളും നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ പാലിക്കപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി എല്ലാ സഭകളും സർക്കുലറിലൂടെ തന്നെ എല്ലാ പള്ളികളെയും അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് വൈദികർക്ക് ഈ കുർബാന ചൊല്ലുന്ന സമയത്ത് മാസ്ക് വയ്ക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാ പുരോഹിതന്മാരും അത് കൽപ്പനയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദക്ഷിണവും അതുപോലെ തന്നെ നേർച്ചയെല്ലാം കൊടുക്കുന്നത് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം. സാധാരണ മാമോദിസയും മറ്റും ഉണ്ടാകാറുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കി വിവാഹ ചടങ്ങുകളെല്ലാം പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ ഈ പള്ളികൾ ഓരോ ഇടവകകളിലും നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുർബാന നൽകുന്നത് നേരിട്ട് നൽകാതെ സ്പൂണിലൂടെയോ മറ്റോ അത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ ഏതായാലും പള്ളി നടക്കുന്നത്. ഞാനിപ്പോൾ കോട്ടയത്ത് ഓർത്തഡോക്സ് ദേവാലയങ്ങളിലായാൽ പോലും യാക്കോബായ മർത്തോമ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ആരാധന നടക്കുന്നത്. അതിന് ഈ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഈ പുരോഹിതന്മാർ ഇതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് ഓൺലൈനിലൂടെയും ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസികളോടും പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും അത്തരത്തിലൊരു മാതൃകയാണ് കഴിഞ്ഞ ഈ ഒരു വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ പള്ളികളും ഓൺലൈനായിട്ട് കുർബാന നടത്തിക്കൊണ്ട് അവരുടെ ഈ ആരാധനാ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്. സുരേഷ്, ശരി, RP വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പലരും ഇഷ്ഹാക്കിനെ പോലുള്ളവരൊക്കെ സഭ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സമയത്ത് സ്വയം നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കോവിഡ് 2ാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ഡൊമിസിലിയറി കെയർ സെൻ്ററുകൾ തുടങ്ങുന്നു. ഇതിനായി ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ഓരോ താലൂക്കിലും സെന്റർ തുറക്കാനാണ് നിർദ്ദേശം. രോഗലക്ഷണങ്ങളില്ലാത്തവരും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മതിയായ ക്വാറന്റൈൻ സൗകര്യങ്ങൾ വീട്ടിലില്ലാത്തവരുമായ കോവിഡ് രോഗികളെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഡൊമിസിലറി കെയർ സെന്റർ. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത്തരം രോഗികളെയെല്ലാം കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെന്ററുകളിലാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ നിരവധി പേർ CFLTC സൗകര്യം ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നടപടി. തഹസിൽദാരും മെഡിക്കൽ ഓഫീസറെയും പഞ്ചായത്ത് സെക്രട്ടറിയും അവർ ഒന്ന് നോക്കിയിട്ട് അവരുടെ വീട്ടിൽ സൗകര്യങ്ങളൊന്നും തീരെ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ കേസിലാണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യും. CFLTക്ക് സമാനമായ സൗകര്യമാണ്. പക്ഷേ ഡോക്ടർ ഉണ്ടാവില്ലെന്ന് മാത്രം. അവിടെ ഒരു ഹെൽത്തിൽ നിന്ന് ഒരാളുണ്ടാവും നോക്കാൻ വേണ്ടി. ഇടുക്കി ജില്ലയിൽ 3 ഡൊമിസിലറി കെയർ സെന്റർ തുറക്കാൻ ധാരണയായി. ഓരോ സെന്ററിലും 600 കിടക്കകൾ വെച്ച് 1800 കിടക്കകൾ 3 സജ്ജീകരിക്കും. ഇവിടെ വെച്ച് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ CFLTCകളിലേക്ക് മാറ്റും. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ സജ്ജീകരിച്ചതുപോലെ ഓരോ താലൂക്കുകളിലും ആവശ്യാനുസരണം CFLTCകൾ ക്രമീകരിക്കാനും ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്റ്റേജ് കലാകാരന്മാരും കലാ അധ്യാപകരും. ഉത്സവ സീസണുകളിൽ നാട്ടിലെയും വിദേശത്തെയും പരിപാടികളെല്ലാം റദ്ദാക്കിയതോടെ അടുത്ത വർഷത്തെ വരുമാനം കൂടി നിലച്ചിരിക്കുകയാണ്. സ്റ്റേജ് പരിപാടിയുടെ റിഹേഴ്സൽ ആണെന്ന് കരുതിയാൽ തെറ്റി. പരിപാടിയില്ലാത്തതിനാൽ മറ്റു വഴികൾ തേടി അവസാനം ഇവർ എത്തിയത് വെബ് സീരീസിലാണ്. 5 പേർക്കെങ്കിലും വരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണിവർ. കൊല്ലം 4 കഴിഞ്ഞു നല്ലൊരു വേദി ലഭിച്ചിട്ട്. ആദ്യ 2 കൊല്ലവും പ്രളയമെങ്കിൽ ഇപ്പോൾ വില്ലൻ കോവിഡാണ്. ദിവസ വേതനം ചെയ്യുന്ന എല്ലാവരും പെട്ടെന്ന് അവരുടെ തൊഴിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരും. ഈ 1-2 വർഷമായിട്ട് കലാകാരന്മാരുടെ അവസ്ഥ അവർക്കൊരിക്കലും ഒന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കലാ അധ്യാപകരും കടുത്ത പ്രതിസന്ധിയിലാണ്. ഓൺലൈൻ ക്ലാസ്സുകളിൽ വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. കലോത്സവം നടക്കാതിരുന്നതും തിരിച്ചടിയായി. കലാഭവനിൽ തന്നെ 2000 കുട്ടികളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ 100ൽ താഴെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുള്ളൂ. പെയിന്റിംഗ് ആണെങ്കിലും നൃത്തമാണെങ്കിലും പാട്ടാണെങ്കിലും പഠിപ്പിക്കുന്ന ഈ ഇവരുടെയൊക്കെ അവസ്ഥ ഇതുപോലെ തന്നെ ഈ സ്റ്റേജ് കലാകാരന്മാരെ പോലെ തന്നെ വളരെ കഷ്ടത്തിലാണ്. ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ ഒരു 50 കുട്ടികളുടെ അധ്യാപകന് 5-6 പേരാണ് ഈ ഓൺലൈനിൽ ട്യൂഷൻ എടുക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും സ്റ്റേജ് പരിപാടികൾക്ക് അനുമതിയില്ലായിരുന്നു. വേദികൾ സജീവമായി തുടങ്ങിയപ്പോഴാണ് വീണ്ടും കോവിഡ് രൂക്ഷമായത്. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിമുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പം നാടകം പോലെയുള്ള ഇവർക്കൊന്നും അവർക്കൊക്കെ ഉത്സവമാണ്, അവരുടെയൊക്കെ വേദികൾ ഉത്സവം പള്ളിപ്പറമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ നാടകമൊന്നും അവിടെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ആ ഒരു പീരീഡിൽ പോലും നമുക്കൊന്നും ഓപ്പണായി കിട്ടിയിട്ടില്ലായിരുന്നു. ആൻസിയന, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വിരമിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ പകരക്കാരനെ ചൊല്ലി സേനയിൽ ചേരിതിരിഞ്ഞ നീക്കങ്ങൾ. സാധ്യതയിൽ മുൻപന്തിയിലുള്ള ടോമിൻ തച്ചങ്കരി, സുധേഷ് കുമാർ എന്നിവർക്ക് വേണ്ടിയാണ് ശ്രമങ്ങൾ. രണ്ടുദ്യോഗസ്ഥരുടെയും പേരിലുള്ള കേസുകൾ അവസാനിപ്പിക്കാനും കുത്തിപ്പൊക്കാനും ചേരികൾ രംഗത്തുണ്ട്. ജൂൺ 30 ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്നത്. CBI ഡയറക്ടറുടെ പരിഗണനാ പട്ടികയിലുള്ള ബെഹ്റയ്ക്ക് നറുക്കുവീണാൽ അടുത്ത മാസം കേരളം വിടും. സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കൈമാറുന്ന പട്ടികയിൽ നിന്നാണ് പുതിയ DGP ആകാനുള്ളവരെ കേന്ദ്രം നിർദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നും ഒരാളെ സംസ്ഥാനത്തിന് തീരുമാനിക്കാം. 1989 ബാച്ച് വരെയുള്ള IPS ഉദ്യോഗസ്ഥരുടെ പേര് കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം 10 പേരുടെ പേരാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുൻഗണനയിലുള്ളത് DGPമാരായ ടോമി ജെ തച്ചങ്കരിയും വിജിലൻസ് ഡയറക്ടർ സുധേഷ് കുമാറും. മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസിലെ ദാസ്യപ്പണി വിവാദത്തിൽപ്പെട്ട സുധേഷ് കുമാറിനെ പോലീസ് മേധാവിയാക്കാനുള്ള കരുക്കളാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ നീക്കുന്നത്. പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചതിന് സുധേഷ് കുമാറിന്റെ മകൾക്കെതിരെ നടക്കുന്ന ക്രൈംബ്രാഞ്ച് കേസ് വേഗത്തിൽ തീർപ്പാക്കാനാണ് പോലീസ് ആസ്ഥാനത്തെ നീക്കങ്ങൾ. സുധേഷ് കുമാറിന്റെ മകൾക്കെതിരെ കുറ്റപത്രം നൽകാനായി 2 വർഷം മുമ്പ് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം ലഭിച്ചിരുന്നുവെങ്കിലും ഇതേവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. ഈ കേസ് അതിവേഗത്തിൽ എഴുതിത്തള്ളാൻ പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചു. ടോമിൻ ജെ തച്ചങ്കരിക്കെതിരായ അനധികൃത സ്വത്സമ്മാന കേസിൽ പുനരന്വേഷണം വിജിലൻസ് നടത്തുകയാണ്. പുനരന്വേഷണത്തിൽ ആദ്യ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ തെറ്റെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തിയത്. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി വരുന്നതുവരെ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ എത്താതിരിക്കാനാണ് ഒരു വിഭാഗത്തിൻ്റെ നീക്കമെന്നാണ് തച്ചങ്കരി അനുകൂലികൾ പറയുന്നത്. ഇരുചേരികളും തമ്മിലുള്ള പടലപ്പിണക്കം നീടുകയാണെങ്കിൽ DGP തസ്തികയിലേക്ക് B. സന്ധ്യയെ പുതിയ സർക്കാർ പരിഗണിക്കാനും സാധ്യതയുണ്ട്. K. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പോലീസ് മേധാവിയുടെ തൊപ്പി ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോഴേ ഇതൊക്കെയാണ് കരുനീക്കങ്ങളെങ്കിൽ ആ കസേരയിൽ എത്തുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും ലോക്നാഥ് ബെഹ്റ CBI ഡയറക്ടറായും സുധേഷ് കുമാറോ ടോമിൻ തച്ചങ്കരിയോ കേരള പോലീസ് ചീഫായും വരുന്ന ഒരു മധുര മനോജ്ഞമായ കാലത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. വൈഗ കൊലക്കേസിൽ പ്രതി സനു മോഹൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കെട്ടുകഥകളാണെന്ന് വ്യക്തമായി. കടബാധ്യതകൾ കാരണം മകളെ കൊല്ലേണ്ടി വന്നെന്നും പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നുമുള്ള വാദങ്ങൾ ശരിവെക്കുന്ന ഒന്നും തെളിവെടുപ്പിൽ കണ്ടെത്താനായില്ല. മകളെ കൊന്നു ഗോവയിലും കോയമ്പത്തൂരിലും പോയി ഉല്ലസിച്ച സനു മോഹൻ പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കുകയാണ്. ബുദ്ധിമാനായ സൈക്കോ, സമർത്ഥനായ കുറ്റവാളി, ഇതിലാരാണ് സനുമോഹൻ എന്നാണ് അന്വേഷണ സംഘത്തിന് ഇനി തെളിയിക്കേണ്ടത്. മകൾ അനാദിയാകുമെന്ന് കരുതി വൈകിയെ കൊന്ന് ഒളിവിൽ പോയ സനുമോഹൻ 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. ഗോവയിലെ കഥകളായിരുന്നു അതിൽ പ്രധാനം. ആത്മഹത്യ ചെയ്യാനായി ഗോവയിലെ ഉൾക്കടലിൽ ചാടിയെന്നും എന്നാൽ ലൈഫ് ഗാർഡ് വന്ന് രക്ഷിച്ചെന്നും സനു പറഞ്ഞിരുന്നു. എന്നാൽ ഗോവയിലെ തെളിവെടുപ്പിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. ഗോവയിൽ ഒളിവിലുള്ളപ്പോൾ ചൂതാട്ട കേന്ദ്രങ്ങളിലും ബാറുകളിലും പോയി അടിച്ചുപൊളിക്കുകയായിരുന്നു സനുമോഹൻ. ആഡംബര ഹോട്ടലുകളിലായിരുന്നു താമസം. ഇതോടെ 13 വയസ്സുകാരിയായ മകൾ വൈകിയെ കൊല്ലാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് തേടുകയാണ് അന്വേഷണ സംഘം. കടം നൽകാനുള്ളവരെ കബളിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു പ്രതി പദ്ധതിയിട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനിടെ ഗോവയിലെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി പോലീസ് മൂകാംബികയിലേക്ക് തിരിച്ചു. കൊല്ലൂരിലെ ഹോട്ടലിലും സനുമോഹനെ പിടികൂടിയ കാർവാർ ബീച്ചിലുമാണ് തെളിവെടുപ്പ്. നേരത്തെ കോയമ്പത്തൂർ, സേലം, ബംഗല്ലൂർ എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. നാളെ കൊച്ചിയിലെത്തിക്കുന്ന പ്രതിയെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം വീണ്ടും ചോദ്യം ചെയ്യും. മനോരോഗ വിദഗ്ധനെ കൊണ്ട് പ്രതിയുടെ മാനസിക നില പരിശോധിക്കാനും ആലോചനയുണ്ട്. കേസിൽ നിർണായക വിവരങ്ങൾ നൽകാനാവുന്ന സനുമോഹന്റെ ഭാര്യ രമ്യ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഷാമിൽ അമീൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മൊയ്തീൻ കോയയുടെ ആഗ്രഹം ഒരു വനിതാ DGP സംസ്ഥാനത്ത് വരട്ടെ എന്നുള്ളതാണ്. വരട്ടെ, നമുക്ക് നോക്കാം എന്താ നടക്കുക എന്നുള്ളത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളി തുടിയൂരിൽ കുഞ്ഞിനെ കഴുത്തറത്ത് കൊന്ന ശേഷം സ്വയം ജീവനൊടുക്കിയ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. സാമ്പത്തിക ബാധ്യതകളെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് കത്തിലെ സൂചന. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി പോകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് കൊല്ലുന്നതെന്നും തുടിയൂർ സ്വദേശി സൂര്യ മരിക്കും മുമ്പ് എഴുതി വെച്ച കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ബിനുകുമാറിന്റെ ഭാര്യ 35 വയസ്സുകാരി സൂര്യയുടെയും 2.5 വയസ്സുകാരൻ മകൻ ആദിദേവിന്റെയും മൃതദേഹം ഇന്നലെ രാത്രിയാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും കഴുത്തിലായിരുന്നു മുറിവ്. ഇന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മൃതദേഹം കണ്ട കിടപ്പുമുറിയിൽ നിന്ന് തന്നെ സൂര്യയുടെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയത്. തനിക്കും ഭർത്താവിനും കൊടുത്തു തീർക്കാൻ കഴിയാത്തത്ര കടങ്ങളുണ്ടെന്നും അതിനാൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നുമാണ് സൂര്യ കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര തുകയുടെ കടബാധ്യതയാണെന്നോ ആർക്കൊക്കെയാണ് പണം നൽകാനുള്ളതെന്നോ കത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി പോകാൻ കഴിയാത്തതുകൊണ്ടാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നും അമ്മ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം വെട്ടോത്തി വെച്ച് വെട്ടിപ്പൊളിക്കാൻ നോക്കി, പിന്നെ ചാനിയേഷൻ ചവിട്ടി തുറന്ന് അകത്ത് കയറുന്നു. അകത്ത് കയറിയപ്പം അതുപോലെ കുഞ്ഞിൻ്റെ കഴുത്ത് ആണ് കണ്ടത്. അത് കണ്ടതിന് ശേഷം പിന്നെ നിൽക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയായിരുന്നു. പുറത്തിറങ്ങിയതിന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. സൂര്യയുടെ ഭർത്താവ് ബിനുകുമാർ കൊല്ലത്ത് കച്ചവടം നടത്തുന്നയാളാണ്. കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസിന്റെ അനുമാനം. ആത്മഹത്യാക്കുറിപ്പിൽ സൂര്യ സൂചിപ്പിച്ചിട്ടുള്ള കടബാധ്യതകളെപ്പറ്റി പോലീസ് അന്വേഷണം തുടങ്ങി. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. റിൻഷിത് PS പറയുന്ന DJP ആരായാലും നാട് നന്നായാൽ മതി എന്നുള്ളതാണ്, ഗുണമുണ്ടായാൽ മതി എന്നുള്ളതാണ്, ഉപകാരം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ആരെങ്കിലും ആകട്ടെ. പക്ഷേ ആരെങ്കിലും ആകുന്നതിന് മുമ്പുള്ള നാടകങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നേരത്തെ അരുൺ ചെയ്തത്. ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. ഒരു മാസമായി ബാലൻ്റെ ശ്വാസകോശത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന പേനയുടെ നിബ്ബ് പുറത്തെടുത്തു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിബ്ബ് നീക്കം ചെയ്തത്. ദിവസങ്ങളായി തുടരുന്ന ചുമ, ഇതിനാശ്വാസം കണ്ടെത്താനാണ് ഇടുക്കിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മരുന്ന് കഴിച്ചിട്ടും ചുമ വിട്ടുമാറാത്തതിനെ തുടർന്നാണ് ആലുവയിലെ രാജഗിരി ആശുപത്രിയിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗത്തിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശ്വാസകോശത്തിൽ പേനയുടെ നിബ്ബ് കണ്ടെത്തിയത്. കുടുങ്ങിക്കിടക്കുന്ന നിബ്ബ് പീഡിയാട്രിക് സർജറി വിഭാഗത്തിന്റെ സഹായത്തോടെ പുറത്തെടുക്കാൻ തീരുമാനിച്ചു. ഇതിനായി ഉപയോഗിച്ചത് റിജിഡ് ബ്രോങ്കോസ്കോപ്പിയ എന്ന നൂതന സാങ്കേതികവിദ്യ. എക്സ്റേയും CT ഒന്നുകൂടി നോക്കിയപ്പോഴാണ് കണ്ടത് കുറച്ചും കൂടി ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ലങ്സിൽ കുറച്ചും കൂടി ഡീപ്പിലാണ് പോയി നിന്നത്. രാജഗിരി ആശുപത്രിയിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗത്തിലെ ഡോക്ടർ രാജേഷ് വിയുടെയും പീഡിയാട്രിക് സർജൻ ഡോക്ടർ അഹമ്മദ് ഖബീറിന്റെയും നേതൃത്വത്തിലാണ് പേനയുടെ നിബ്ബ് പുറത്തെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. നമുക്ക് ദില്ലിയിലേക്ക് പോകണം. കാരണം ദില്ലിയിലാണ് ഏറ്റവും അതിഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നത്. ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്നത് ഒരാഴ്ച കൂടി ഒരുപക്ഷെ ലോക്ക്ഡൗൺ നീട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം വരുന്ന വിവരങ്ങൾ പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, നമുക്ക് ദില്ലിയുടെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 367 മരണങ്ങൾ 24 മണിക്കൂറിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32 കടന്നു നിൽക്കുകയാണ്. പ്രശാന്ത് അടക്കം നമ്മുടെ സഹപ്രവർത്തകരൊക്കെ വളരെ വളരെ കഷ്ടകരമായ സാഹചര്യങ്ങളെ നേരിട്ടാണ് അവിടെ തുടരുന്നതെന്ന് എനിക്കറിയാം. ദില്ലിയിൽ ലോക്ക്ഡൌൺ നീട്ടാൻ തന്നെയാണോ സാധ്യത പ്രശാന്ത്? സുരേഷ്, കഴിഞ്ഞ ഒരാഴ്ചയായി ദില്ലി ലോക്ക്ഡൌണിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റാം മനോഹർ ലോഹിയ ആശുപത്രിയുടെ എമർജൻസി വിഭാഗത്തിന് മുന്നിലാണ്. ഇന്ന് രാവിലെയും 1-2 ആംബുലൻസുകൾ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിക്ക് പുറത്ത് ആൾക്കാരെ കിടത്തിയുള്ള ചികിത്സ പോലുള്ള കാഴ്ചകൾ തൽക്കാലം ഇവിടെയില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ ആശുപത്രിയാണ്. ഇവിടെ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണവും കുറവാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രോഗികളുടെ വലിയ തിരക്കാണ്. എത്ര കിടക്കുകൾ ഓരോ ആശുപത്രികളിലും ബാക്കിയുണ്ട് എന്നത് ആദ്യ കോവിഡ് തരംഗ സമയത്ത് കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും ഒക്കെ കണക്കുകളായി പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമുള്ള കണക്കുകൾ ഇവിടെ നിരന്തരം നൽകുന്നില്ല. അതുകൊണ്ട് ഓരോ ആശുപത്രികളിലും എത്ര കിടക്കുകൾ ബാക്കിയുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വളരെ വ്യക്തമായി തന്നെ ദില്ലിയിൽ ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും പല ആശുപത്രികളിലേക്കും ആൾക്കാർ ഇരച്ചെത്തുകയും അവിടെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയും കിടക്കുകൾ കിട്ടാത്ത അവസ്ഥയും ഇപ്പോഴും തുടരുകയാണ്. ഈ വിഷയത്തിൽ ഒരു ഉന്നതതല യോഗം ഇന്ന് വീണ്ടും ദില്ലി സർക്കാർ വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നാളെ പുലർച്ചെ 5 മണിവരെയാണ് ഇപ്പോൾ ദില്ലിയിലെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നീട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പ്രധാനമായും കാണുന്നത്. 28,000 വരെ എത്തിയതിന് ശേഷം ഇപ്പോൾ 24,000 ദില്ലിയിലെ ആകെ കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്ക് പുറത്തു വരുന്നത്. പക്ഷേ നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പരിശോധിക്കുന്നവരിൽ 1/3 പേർക്കും പോസിറ്റീവാണ് എന്നതാണ് ദില്ലിയുടെ പ്രത്യേകത. 32% മുകളിലാണ് ഇപ്പോൾ പോസിറ്റിവിറ്റി നിരക്ക് ഇങ്ങനെ തുടരുന്നത്. ഇന്ന് രാവിലെ ഈ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി ഗംഗാറാം ആശുപത്രിയിലേക്കുള്ള ഓക്സിജൻ വിതരണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഗംഗാറാം ആശുപത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇന്നിപ്പോൾ 5 മെട്രിക് ടൺ ഓക്സിജനാണ് ഇന്ന് പുലർച്ചെ ഗംഗാറാം ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓക്സിജൻ സാധാരണ നിലയിൽ രോഗികൾക്ക് നൽകാൻ കഴിയുന്നുണ്ട് എന്നാണ് ആശുപത്രി വ്യക്തമാക്കുന്നത്. ഇതേ രീതിയിൽ ഓക്സിജൻ ലഭിക്കണം എന്നും ആശുപത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ദില്ലിയിലെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ലഭ്യതയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി തുടരുന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിവിധ സംസ്ഥാനങ്ങളുടെ സഹായം കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. റെയിൽവേയോട് പല സ്ഥലങ്ങളിൽ നിന്നും ഓക്സിജൻ ദില്ലിയിലേക്ക് എത്തിക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. 9 സ്ഥലങ്ങളാണ് ഇപ്പോൾ ദില്ലി സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് റെയിൽവേയോട്. ഇവിടെ നിന്നൊക്കെ ഓക്സിജൻ ശേഖരിച്ച് ദില്ലിയിലേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശം നൽകി. അതിൽ 7ഇടത്ത് കൊണ്ടുവരാം, മറ്റ് 2ഇടത്ത് റെയിൽവേക്ക് എത്താനുള്ള സൗകര്യമില്ല എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 7 സ്ഥലങ്ങളിൽ നിന്ന് ഓക്സിജൻ ദില്ലിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ പശ്ചിമബംഗാളിലും മറ്റുമാണ് ഇന്നലെ ഓക്സിജന്റെ ക്രയോജനിക് ടാങ്കറുകളും മറ്റും വന്നിറങ്ങിയത്. അതൊക്കെ തന്നെ ദില്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. സുരേഷ്, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഓക്സിജൻ ടാങ്കറുകളായി വരുന്ന ലോറികൾക്ക് മുന്നിലും പിന്നിലും പോലീസിന്റെ അകമ്പടി വാഹനങ്ങൾ പോകുന്നത് ഈ അടിയന്തര സാഹചര്യം സത്യത്തിൽ വ്യക്തമാവുന്നതാണ്. അങ്ങനെ ഓക്സിജന്റെ ലഭ്യത ഒരു പ്രശ്നം. 1200 രൂപയ്ക്ക് വരെ കോവാക്സിൻ എന്നുള്ള വില നിശ്ചയിച്ചു കൊണ്ടുവന്ന വാർത്ത വലിയ രാഷ്ട്രീയ വിവാദമായി ഉയരാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഈ 2 കാര്യങ്ങളിൽ ഒരു വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? സുരേഷ്, ഇക്കാര്യത്തിൽ ആസൂത്രണത്തിലെ വലിയ പിഴവ് സംഭവിച്ചു എന്നുള്ള ആരോപണം കേന്ദ്ര സർക്കാർ നേരിടുന്നുണ്ട്. കാരണം ഓക്സിജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടാകും എന്നതും ഓരോ സംസ്ഥാനവും എന്ത് നടപടി സ്വീകരിച്ചു എന്നതും വിശദമായി വിലയിരുത്തി അതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉയരുന്നു. കാരണം നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധർ ഈ ഓക്സിജന്റെ ലഭ്യത സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ്. പക്ഷേ ആദ്യ കോവിഡ് തരംഗത്തിന് ശേഷം ഓക്സിജന്റെ ആവശ്യം ഒരു ദിവസം വെറും 900 മെട്രിക് ടണ്ണിലേക്കൊക്കെ താഴ്ന്ന ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ അലംഭാവം ഇപ്പോൾ ദൃശ്യമായത്. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടായില്ല. മറ്റ് രാജ്യങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ട് ഇതിനുള്ള ഉപകരണം ങ്ങളും മറ്റും ഇറക്കുമതി ചെയ്യുന്നതിലും വലിയ പാകപ്പിഴ ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം അടിയന്തരമായി ഇപ്പോൾ വ്യോമസേനയുടെ വിമാനങ്ങൾ അയച്ച് സിംഗപ്പൂരിൽ നിന്ന് ക്രയോജനിക് ടാങ്കറുകളും മറ്റും ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ വിതരണത്തിന് ആവശ്യമായ ടാങ്കറുകൾ പോലും യഥാർത്ഥത്തിൽ രാജ്യത്ത് കൃത്യമായി ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം നേരത്തെ പ്രധാനമന്ത്രിയുടെ നിധിയിൽ നിന്ന് നൽകിയ പണം ഉപയോഗിച്ച് തയ്യാറാക്കേണ്ടിയിരുന്ന ഓക്സിജൻ പ്ലാന്റുകൾ പല സംസ്ഥാനങ്ങളും തയ്യാറാക്കിയിരുന്നില്ല. അതിൽ വളരെ ചെറിയൊരു സംഖ്യ മാത്രമാണ് തയ്യാറാക്കിയിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ 3-4 ദിവസമായി എന്ത് തരത്തിലുള്ള അടിയന്തര സാഹചര്യം നേരിടാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നായിരിക്കും ഇതിൽ വിശദീകരിക്കുക. ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകാനായിരിക്കും പ്രധാനമന്ത്രി ശ്രമിക്കുക. പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളോട് ഇന്ത്യ സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ആന്റണി ബ്ലിങ്കന്റെ ഒരു പ്രസ്താവനയും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആവശ്യമായ സഹായം ഇന്ത്യക്ക് നൽകും എന്നാണ് ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റ് രാജ്യങ്ങളും ഇടപെടുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും കാണുന്നത്. അമേരിക്കയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി, ഒപ്പം മെഡിക്കൽ ഉപകരണങ്ങളുടെ ഇറക്കുമതി, ഇതെല്ലാം തന്നെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിൽ ഇക്കാര്യത്തിലുള്ളൊരു തീരുമാനമുണ്ടാകും എന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇന്ത്യക്ക് ആവശ്യമായ എല്ലാ സഹായവും ഒരു തന്ത്രപ്രധാന പങ്കാളി എന്ന രീതിയിൽ നൽകും എന്ന പ്രസ്താവന നൽകുന്നത്. പ്രശാന്ത്, ജസ്റ്റിസ് മോഹനം ശാന്തനഗൌഡ അന്തരിച്ചു. അദ്ദേഹത്തിന് ശ്വാസകോശ അസുഖമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കി അതിൻ്റെ വിവരങ്ങളോട്. ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിലായിരുന്നു ജസ്റ്റിസ് മോഹനം ശാന്തൻഗൌഡറെ പ്രവേശിപ്പിച്ചിരുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണമാണ് പ്രവേശിപ്പിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഈ മേദാന്ത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ നില മെച്ചപ്പെട്ടു എന്ന് വ്യക്തമായതിനു ശേഷമാണ് പിന്നീട് രാത്രിയോടുകൂടി മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥ മരണകാരണം, ഇനി കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിയോ ബന്ധുക്കളോ ഇപ്പോൾ നൽകിയിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം കേരളത്തിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. കർണാടകത്തിലെ അഡീഷണൽ ജഡ്ജിയായിട്ടാണ് അദ്ദേഹം ആദ്യം ചുമതലയെടുത്തത്. കർണാടക ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജി ആയിരിക്കെയാണ് അദ്ദേഹം പിന്നീട് അവിടെ സ്ഥിരം ജഡ്ജി ആവുകയും പിന്നീട് കേരള ഹൈക്കോടതിയിലേക്ക് നിയമിക്കപ്പെടുകയും ചെയ്തത്. കേരള ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കാണ് അദ്ദേഹം എത്തിയത്. എന്തായാലും ശ്വാസകോശത്തിലെ അണുബാധയായിരുന്നു മരണകാരണം എന്നതാണ് ഇതുവരെയുള്ള വിവരം. കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം സുപ്രീം കോടതി നൽകിയിട്ടില്ല. പ്രശാന്ത്, നാളെ 7ാം ഘട്ട വോട്ടെടുപ്പാണ് ബംഗാളിൽ. 14,000 കടന്നു പ്രതിദിന രോഗബാധിതരുടെ എണ്ണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ആൾക്കൂട്ടവും സർവ്വ നിയന്ത്രണങ്ങളും കൈവിട്ടതിന്റെ കണക്കുകൾ ബംഗാളിലും പുറത്തേക്ക് വന്നു തുടങ്ങി. അതും പുറത്തു വന്നു തുടങ്ങി. ഒരു സംശയവുമില്ല. കാരണം നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സമയത്ത് 1800 വരെയൊക്കെയായിരുന്നു പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതാണിപ്പോൾ 14,000 ഇരട്ടിയിലധികമായി മാറിയിരിക്കുന്നത്. ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചാക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തൽക്കാലം നിർത്തിവെക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉന്നതതല യോഗം ഇത് അംഗീകരിച്ചിട്ടില്ല. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെയാണ് 7ാം ഘട്ടം, അത് കഴിഞ്ഞ് 29-നാണ് അവസാന ഘട്ടം. കാരണം ആ ഒരു ഘട്ടം കൂടി അവസാനിച്ചാൽ മാത്രമേ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫലം ഉൾപ്പെടെ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത് മാറ്റിവെക്കില്ല എന്നുള്ള നിലപാടിലാണ്. നാളെ ഇപ്പോൾ 7ാം ഘട്ടത്തിലേക്ക് 34 സീറ്റുകളിലെ വോട്ടെടുപ്പാണ് നടക്കാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിന് സാധാരണ രീതിയിലുള്ള ശക്തി ഇല്ലാത്ത മണ്ഡലങ്ങളാണ് കൂടുതലും. കാരണം കഴിഞ്ഞ തവണ അവർ 12 സീറ്റുകളിൽ മാത്രമാണ് ഈ 34 സീറ്റുകളിൽ വിജയിച്ചത്. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. ബാക്കി സീറ്റുകൾ മുഴുവൻ നേടിയത് ഇടതുപക്ഷവുമായിരുന്നു. അതുകൊണ്ട് ഒരു തുല്യമായി ഈ പാർട്ടികൾക്കിടയിൽ വലിയ ശക്തി ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും BJP വലിയ നേട്ടമുണ്ടാക്കിയ പ്രദേശങ്ങളാണ്. കൊൽക്കത്ത നഗരവും നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ നഗരത്തിലെ വോട്ടർമാർ ഉൾപ്പെടെ ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ചിന്തിക്കും എന്നത് പ്രധാനമാണ്. ശരി പ്രശാന്ത്, വിശദമായ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് പ്രശാന്ത് നൽകിയത്. ഇനി നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം, വളരെ പെട്ടെന്ന് വരാം. ദില്ലിയിൽ മാത്രമല്ല, രാജ്യത്ത് കേരളം വിട്ടുകഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളുടെയും സ്ഥിതി അതിമോശമാണ്. നമുക്ക് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കൊന്ന് പോകാം. തമിഴ്നാട്ടിൽ നാളെ മുതൽ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ്. തിയേറ്റർ, ജിംനേഷ്യം, ഓഡിറ്റോറിയം, ബാറുകൾ ഉൾപ്പെടെ അടച്ചിടും. ചെന്നൈയിൽ ഉൾപ്പെടെ ഇന്ന് സമ്പൂർണ്ണ കർഫ്യൂ ആണ്. അടിയന്തര ഓക്സിജൻ ആവശ്യങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തുറന്നു. മനുശങ്കർ ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. മനു, സത്യത്തിൽ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിൻ്റെ അവസ്ഥയിലേക്ക് തന്നെയാണോ പോകുന്നത്? പി ജി, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉറക്കമില്ലാത്ത വിപണി എന്നുപോലും വിശേഷണമുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട, കേരളത്തിലേക്ക് ഉൾപ്പെടെ പച്ചക്കറിയും മറ്റും സ്ഥിരമായി എത്തിക്കുന്ന കോയമ്പേട് ചന്തയ്ക്ക് മുന്നിലെ പ്രധാനപ്പെട്ട വീതിയിലാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഈ കോയമ്പേട് ചന്തയിലെ വീതി നമുക്ക് കാണാം. എല്ലാ കടകളും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളും അത്തരം സുരക്ഷയുമാണ് സർക്കാർ പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കർശനമായി വിപണികൾ ഈ ലോക്ക്ഡൌൺ ഞായറാഴ്ചകളിൽ പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. ഞായറാഴ്ചകളിലെ ഈ സമ്പൂർണ്ണ കർഫ്യൂവിന് പുറമെ നാളെ മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്താനുള്ളൊരു തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ജിംനേഷ്യം, തിയേറ്ററുകൾ, മാളുകൾ, ബാറുകൾ ഉൾപ്പെടെ അടച്ചിടണം എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആളുകൾ കല്യാണത്തിന് പരമാവധി 50 പേരും മരണാനന്തര ചടങ്ങിന് 25 പേരും എന്ന നിർദ്ദേശമാണ് സർക്കാർ തലത്തിൽ തന്നെ നടത്തിയിട്ടുള്ളത്. ആളുകൾ കൂട്ടം കൂടുന്നതിന് ഒരു തരത്തിലും അനുമതിയില്ല. സിനിമ ഷൂട്ടിങ്ങിനുൾപ്പെടെ നിയന്ത്രണം പാലിച്ചു മാത്രമേ ഷൂട്ടിങ്ങുമായി മുന്നോട്ട് പോകാവൂ എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുന്നവർ നിർബന്ധമായും E-പാസ് ഉൾപ്പെടെ വാങ്ങിയിരിക്കണം. കൂടാതെ 14 ദിവസവും ക്വാറന്റൈൻ എന്നൊരു നിർദ്ദേശം കൂടി സർക്കാർ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുന്നവർക്ക് ഈ നടത്തണം എന്നൊരു നിർദ്ദേശം കൂടി നടപ്പാക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 14,589 പേർക്കാണ് തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഓരോ ആഴ്ചയും കോവിഡ് ബാധിതരുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. കേരളത്തിൻ്റെ മാതൃകയിൽ കൂടുതൽ പരിശോധനകൾ തമിഴ്നാട്ടിൽ ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം തമിഴ്നാട് ആരോഗ്യ സെക്രട്ടറി J Radhakrishnan വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് പുറമെ കൂടുതൽ നിയന്ത്രണങ്ങൾ നാളെ മുതൽ തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നത്. വേണ്ടി വന്നാൽ ലോക്ക്ഡൌൺ മാതൃകയിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ല എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു യോഗവും നാളെ തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ പശ്ചാത്തലത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് തമിഴ്നാട് സർക്കാരിനെയും വലിയ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കേരള അതിർത്തിയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പരിശോധനകൾ നടന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പുറമെയാണ് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നവർക്ക് കൂടി കർശനമായി പരിശോധന ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. പി ജി, ശരി. മനുശങ്കറാണ് ചെന്നൈയിൽ നിന്ന്. കോയമ്പേട് ചന്തയുടെ മുന്നിൽ തിരക്കേറിയ റോഡുകളായിരുന്നു സാധാരണ നിലയ്ക്ക് അവിടുത്തെ നേരിട്ടുള്ള രംഗങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അനൂപ് ബാലേന്ദ്രൻ വീണ്ടും ചേരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് എവിടെയൊക്കെയാണ് വാക്സിൻ വിതരണം നടക്കുക എന്നുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നത് കൊണ്ടാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ ഇന്ന് വാക്സിനേഷൻ ഇല്ല. സ്വകാര്യ കേന്ദ്രങ്ങൾ മാത്രമാണ് വാക്സിനേഷൻ ഉള്ളത്. കൊച്ചിയിലടക്കം പല ജില്ലകളിലും ആവശ്യത്തിന് വാക്സിൻ സ്റ്റോക്ക് ഇല്ലാത്ത സാഹചര്യവും ഉണ്ട്. അനൂപ്, വാക്സിനേഷൻ്റെ സ്ഥിതി എന്താണിന്ന്? പി ജി, എന്തായാലും ഇന്ന് സർക്കാർ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ ഇല്ല, ഒരു അവധി എന്ന രീതിയിൽ തന്നെ ഈ ദിവസം പോവുകയാണ്. ഈ തിരുവനന്തപുരം ജനലാശുപത്രി എല്ലാം തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ 3,30,663 ഡോസാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശമുള്ളത്. ഇത് ഈ വരും ദിവസങ്ങളിൽ ഈ വാക്സിൻ പര്യാപ്തമല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ വാക്സിനുകൾ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയൊക്കെ 3 ദിവസത്തെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ 4 ദിവസത്തെ ക്രമീകരണങ്ങൾ കൊണ്ട് നൽകാൻ കഴിയുന്ന വാക്സിൻ മാത്രമാണ് ഈ 3,00,000 അത്രയും വാക്സിനുകൾ. എന്തായാലും ഇന്ന് സർക്കാർ മേഖലകളിൽ വാക്സിൻ ഇല്ലെങ്കിലും ചില സ്വകാര്യ മേഖലകളിൽ, സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ വിതരണമുണ്ട് എന്ന വിവരങ്ങളും ഈ സമയം പുറത്തു വരുന്നുണ്ട്. ഈ പണം നൽകി വാക്സിൻ എടുക്കാൻ കഴിയുന്നവർക്കെല്ലാം തന്നെ അതിനെ ആശ്രയിക്കാം. വരും ദിവസങ്ങളിൽ ഈ സർക്കാരിൻ്റെ കൈവശമുള്ളതാണ് ഈ 3,00,000 സ്വകാര്യ മേഖലയിൽ കൂടുതൽ വാക്സിനുകൾ ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ വാക്സിൻ എടുക്കാനുള്ള തിരക്ക് നിരത്തിലും കുറവാണ്. കാരണം ഇന്നലെയൊക്കെ തന്നെ ഈ വാക്സിൻ എടുക്കാൻ പുറത്തു പോകുന്നവർ, ഒപ്പം തന്നെ പരീക്ഷകളിലേക്ക് പോകുന്നവർ, ഇതൊക്കെയായിരുന്നു നിരത്തിൽ കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇന്ന് ഈ രണ്ടുമില്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് കുറയുന്നുണ്ട്. അപ്പോഴും ചിലർ പുറത്തിറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ കർശന പരിശോധനയാണ്. സത്യവാങ്മൂലമൊക്കെ തന്നെ നിർബന്ധമായും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൽ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. തുടർന്നാണ് മുന്നോട്ട് പോകാൻ അനുവാദം നൽകിയിട്ടുള്ളത്. ചിലർക്ക് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ സമയം ഈ 9 മണി കഴിയുമ്പോൾ തലസ്ഥാനം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, തലസ്ഥാനത്തെ ആശുപത്രികളിലെ 70% ICUകൾ നിറഞ്ഞു കഴിഞ്ഞു എന്ന വിവരങ്ങൾ ഈ സമയം പുറത്തു വരുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലെ ആശുപത്രികളിലെ 70% ICU കോവിഡ് സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നിറയുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അനൂപ്, രാവിലെ ഒരു പ്രേക്ഷകന്റെ ചോദ്യത്തിൽ KR ഗൗരിയമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി വരെ ലഭിച്ച വിവരം അനുസരിച്ച് ഞാൻ നൽകിയ മറുപടി, ആശങ്കപ്പെടേണ്ട കാര്യമില്ല, സ്റ്റേബിളാണ്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ? ഇന്നലെ വൈകി വന്ന ഒരു വിവരമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതായത് KR ഗൗരിയമ്മയുടെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല. എന്നാൽ ഈ വ്യാഴാഴ്ച അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴുണ്ടായ കടുത്ത ശാരീരിക പ്രശ്നങ്ങളില്ല. അപ്പോഴും PRS എന്ന സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴും ചികിത്സ തുടരുന്നത്. അണുബാധയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല എന്നതും ഈ ഡോക്ടർമാർക്ക് കൂടുതൽ വെല്ലുവിളിയാകുന്നുണ്ട്. നമ്മളൊക്കെ തന്നെ പ്രത്യാശിക്കുന്ന പോലെയുള്ള ഒരു വലിയ മാറ്റമാണ് ഈ വരും മണിക്കൂറുകളിൽ ഡോക്ടർമാർ അടക്കം മുന്നിൽ കാണുന്നത്. അത്തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഡോക്ടർമാർ നൽകുന്നുമുണ്ട്. എന്തായാലും വ്യാഴാഴ്ചത്തേതുപോലെ ഒരു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയം KR ഗൗരിയമ്മയ്ക്കില്ല എന്നതാണ് ഈ സമയത്തെ വാർത്ത. ഈ 102 വയസ്സാണ് പ്രായം. അതിൻ്റെതായ പ്രശ്നങ്ങളും വെല്ലുവിളികളും എല്ലാം ചികിത്സയിലുണ്ട് എന്ന കാര്യവും ഡോക്ടർമാർ തുറന്ന് സമ്മതിക്കുന്നു. PG, ശരി അനൂപ്, വിശദമായ വിവരങ്ങൾ നൽകിയതിന്. ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോകണം. രോഗികളുമായി സമ്പർക്കമുണ്ടാക്കുന്നവരുടെ ക്വാറന്റൈൻ ഉറപ്പുവരുത്താൻ കോഴിക്കോട് കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചു. ആശുപത്രികൾ കേന്ദ്രീകരിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുക. രോഗികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവർ കൺട്രോൾ റൂമിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. അർച്ചന ആണ് ചേരുന്നത്. അർച്ചന, തുടക്കത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി പോലീസ് ചെയ്തിരുന്ന കർശന നടപടികളാണ്. അത്ര ഒരു കർശന നടപടിയിലേക്ക് രണ്ടാം ഘട്ടത്തിൽ പോവുകയാണോ? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക? PG, കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി വളരെ ആശങ്കാജനകം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും അധികം രോഗികൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കർശനമായി ക്രമാതീതമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചാൽ മാത്രമേ രോഗം കുറയ്ക്കാൻ സാധിക്കൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും എത്തുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള ഒരു ക്രമീകരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ പരിശോധനകളും മറ്റുമുണ്ടായിരുന്നു. അവശ്യ സർവീസുകൾക്ക് വേണ്ടി എത്തുന്നവരെ മാത്രമാണ് ജില്ലയിൽ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നത്. അപ്പോൾ ഇന്നും പോലീസ് കർശന നിരീക്ഷണം ശക്തമാക്കുകയാണ്. ഇന്ന് സത്യവാങ്മൂലമുള്ളവരെ മാത്രമാണ് ജില്ലയിൽ പല ഭാഗത്തേക്കും പോലീസ് കടത്തിവിടുന്നത്. അവശ്യ സർവീസുകളെ മാത്രം, അതായത് വിവാഹം തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ പോലും 5 പേരിൽ കൂടുതൽ ആളുകളെ ജില്ലയിലേക്ക് കടത്തിവിടുന്നില്ല. അതായത് പോലീസിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകൾ ബസ് സ്റ്റോപ്പുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പച്ചക്കറി കടകളിലും എല്ലാം കേന്ദ്രീകരിച്ച് കർശന പരിശോധന നടത്തുകയാണ്. അതുമാത്രമല്ല, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് പ്രദേശങ്ങളിൽ നിയന്ത്രണം പോലീസിന്റെ നേതൃത്വത്തിൽ കർശനമാക്കിയിട്ടുണ്ട്. ഈ മേഖലകളിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ കൂടുതൽ രോഗവ്യാപനം തടയാനും പ്രതിസന്ധി ഉണ്ടാകാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗവുമായാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം മാറിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ ആരാധനാലയങ്ങളോ മറ്റും ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല. എത്തുകയാണെങ്കിൽ തന്നെ 5 പേരിൽ കൂടുതൽ ആരാധനാലയങ്ങളിലും മറ്റും എത്താൻ അനുവദിക്കുകയില്ല. രാഷ്ട്രീയ സാംസ്കാരിക കൂടിച്ചേരലുകളും അഞ്ച് പേരിൽ മാത്രമായി ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പി ജി. ശരി അർച്ചന, കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾക്ക്. കിച്ചു എന്ന പ്രേക്ഷകൻ ആവർത്തിച്ചൊരു സംശയം ചോദിക്കുന്നു. നമസ്തേ കേരളയിൽ ശാലിനിയെ കാണാനില്ല, ന്യൂസെറ്റും ന്യൂസെറ്റ് വൺ ഇതിലൊന്നും രജനിയെയും കാണാനില്ല, ലക്ഷ്മിയെയും പുറത്താക്കി. എന്തുപറ്റി പി ജി? ഇവരെയൊക്കെ തരം താഴ്ത്തിയോ? ഏഷ്യാനെറ്റിൻ്റെ ചാരുത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആരെയും തരം താഴ്ത്തിയിട്ടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാവിലെ 6:30 മുതൽ രാത്രി 11:30 വരെയുള്ള തത്സമയ ബുള്ളറ്റിനുകളാണ്. ഞങ്ങളുടെ ജീവനക്കാർ പലരും ഈ കോവിഡ് എന്ന മഹാമാരിയിൽ പെട്ടും അതിനെ അതിജീവിച്ചുമൊക്കെ മുന്നോട്ട് പോവുകയാണ്. ചിലരൊക്കെ രോഗം ഭേദമായി, അവരൊക്കെ ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജോലി ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം എന്നൊക്കെയുള്ള സമയം മാറി വരുന്നതേ ഉള്ളൂ. എല്ലാവരും സുരക്ഷിതരാണ്, എല്ലാവരും ഇതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇപ്പോഴത്തെ ഒരു ക്രമീകരണങ്ങളുടെ ഭാഗം മാത്രമാണെന്ന് കരുതുക. ഇടവേളയ്ക്ക് ശേഷം വരാം. പാലക്കാട് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് കുതിരയോട്ടം നടത്തിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ്. 18 കമ്മിറ്റിക്കാരെയും 16 കുതിരക്കാരെയുമാണ് അറസ്റ്റ് ചെയ്തത്. അവരെ ജാമ്യത്തിൽ വിട്ടു. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നു. അഞ്ജുരാജ്, ഒന്ന് പൂരം റിപ്പോർട്ട് ചെയ്യാൻ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് അഞ്ജുരാജ് ഇറങ്ങിയപ്പം കുതിരയും കുരുത്തക്കേടുകാരും എല്ലാം ഒപ്പിച്ച പണി ചില്ലറയല്ല. കാണികളും പ്രതികളാകുമെന്നാണ് കേട്ടത്. അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ തന്നെയാണ് പി ജി. കാരണം പൂരം കഴിഞ്ഞ് വന്നിറങ്ങുന്ന വഴിക്കാണ് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത്. പോലീസ് പല വഴിക്കും ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ ഒട്ടും കൂട്ടാക്കാതെയാണ് അത്തരം ഒരു കാര്യങ്ങൾ ചെയ്തത്. ഏറ്റവും മോശം സംഭവമായി പോയി. 18 കമ്മിറ്റിക്കാരെയും 16 കുതിരക്കാരെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. തത്തമംഗലം വേട്ടക്കറുപ്പസ്വാമി ക്ഷേത്രത്തിലെ തുടർന്നുള്ള ഉത്സവ ചടങ്ങുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. 25 ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, 47 കുതിരക്കാർ, 200-ലേറെ നാട്ടുകാർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിച്ച് ഈ വിഷയത്തിൽ ഇടപെടാതിരുന്ന ജില്ലാ ഭരണകൂടം വൈകിട്ടോടെ ഉണർന്നു. ഈ ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യങ്ങളുള്ള ദിവസങ്ങളിലെ ഉത്സവങ്ങളെല്ലാം പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഉത്തരവ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ നിർദ്ദേശം പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും തത്തമംഗലത്തെ കുതിരയോട്ടത്തിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. പി ജി. ശരി അഞ്ജുരാജ്, നമ്മുടെ വാർത്തയുടെ സമയം, നമസ്തേ കേരളത്തിൻ്റെ സമയം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്, ഏത് സമയം പൊട്ടിത്തെറിക്കാമെന്നുള്ള ജാഗ്രതയോടെ എല്ലാവരും സ്വയം ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തെ ഗുരുതരമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ഇന്ന് മൻ കി ബാത്തിലൂടെ പറയാനുള്ളത് എന്ത് എന്ന് കാതോർത്ത് രാജ്യം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. +2 പ്രാക്ടിക്കൽ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള ആശങ്ക ചെറുതല്ല, തിയറി പരീക്ഷ പോലെയല്ല. ആ കാര്യത്തിലൊരു പുനർവിചിന്തനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ സമയത്ത് നമുക്കുണ്ട്. ഇന്നത്തെ നമ്മുടെ സമയം അവസാനിപ്പിക്കുന്നു, അവസാനിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ട വാർത്തകളാണ്. മാറ്റമില്ല, പ്രജല തന്നെ.